Hallelujah, praise the Lord. Hallelujah. We are saved. Hallelujah. 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 Praise the Lord. Hallelujah. So, எல்லா வஸ்துக்களும் நம்ம ஜீவிதத்தில் இருந்து கொண்டுறறல்ல. சிலதை நம்ம தேர்ந்தெடுத்தாலும் கொண்டுறது. हम सारे वस्तुओं को हम लेते नहीं है, कुछ ऐसे चीजें हम चुनकर ही हमारे जीवन में लागू करते हैं. ஒரு மேக்னெட் கொண்டு நம்ம இங்க ரோட யாத்திரை செய்யும்போ ಈ மேக்னெட்ல மேக்னெட்ல ஆகர்ஷன் ஆகுது. ஆ இரும்ப கஷ்ணங்கள் மட்டுமே. हम चुंबकों लेकर हम जाने के वक्त में चुंबक में सिर्फ लोहा ही चुप जाते हैं. ഈ ലോകത്തിൽ അനേകം പേര് യേശുവിനെ അറിഞ്ഞിട്ടും അറിയാതെ പോലിരിക്കുമ്പോൾ, അനേകം പേര് ഹല്ലേലൂയ ദൈവത്തെ നിന്ദിച്ച് സഞ്ചരിക്കുമ്പോൾ, പാപത്തിൽ അകപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ, നിന്നെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തു. കൈ ലോ പ്രഭു യേശു ക്രിസ്തുവിനെ ജാനേക മൗജൂദ് ഭീ പ്രഭു ഇക വചനം നൈ മാൻതേ ഹൈ കൈ ലോഗോ കോ ഐസേ ഹോനേ കേ മൗജൂദ് ഭീ പര മേ പ്രഭു യേശു ക്രിസ്തുവിനെ മുജേ ഓർ ആപ് ചുൻകർ ആപ് ഉൻകേ ചരണോ മേ ലേക്കർ ആയാ ഹൈ. ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇതിൽ ദോ ബാത്തേ ലിഖാ ഗയാ ഹൈ ബുലായേ ഹുവേ അനേ ചുനേ ഹുവേ കം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ബൈബിൾ ഇല്ലാത്ത ഒരു ബൈബിൾ മേടിക്കണം. ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എടുത്തു പായം അറിയുന്നുണ്ടെങ്കിൽ മസ്റ്റ് യു മസ്റ്റ് എന്താണ് ഒരു ചെറിയൊരു ബുക്ക് കൂടെ കയ്യിൽ വെച്ചിരിക്കണം. പേനെ आप जो जिनको पढ़ने के लिए आते हैं और लोग जरूर बाइबल खरीदना है, और जब आप परमेश्वर के घर में आते हैं आप बाइबल लेकर आना, साथ साथ एक छोटा कॉपी में लिखना, थोड़ा सा लिखने के लिए. कई दिवसों ഞാൻ കൺവെൻഷൻ സ്ഥലത്ത് കടന്നു പോകുമ്പോൾ അവിടുത്തെ രാത്രിയിൽ അവിടുത്തെ ആന്റി എന്നെ വിളിച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ബൈബിൾ എവിടെ ചോദിച്ചു. അവിടെ മകളെ വിളിച്ചു, അവിടെ ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിന്റെ ബൈബിൾ നേരത്തെ ചോദിച്ചു. ഞാൻ ബൈബിൾ കണ്ടുവരുമ്പോൾ ആ ബൈബിള് പുത്തനായിട്ടിരിക്കുന്നു, ഒരു പേപ്പർ ഉടഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് മനസ്സിലായി ഇവർക്ക് പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ ദൈവമാണ് ഇവർക്ക് ഒരു ബന്ധവും ഇല്ല. അതിന്റെ പ്രധാന കാര്യം അറിയാമോ, നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ പേപ്പർ ഉടയും, ചിലപ്പോൾ അതിലെ ചില ഭാഗം കീറി പോയതിരിക്കാം, അതിലെ ചില ഭാഗങ്ങളെല്ലാം അതിലൊഴിയ എന്താണ് കൈയുടെ എന്താണ് അഴുക്കി പഠിച്ചിട്ടുണ്ടായിരിക്കാം, ചില സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് അങ്ങനെ ഒന്നുമില്ല. പുതുതായിട്ട് ബൈബിൾ എനിക്ക് അതിന്റെ അർത്ഥം നിങ്ങൾ ബൈബിൾ വായിക്കുന്നില്ല. बाइबल ही खुद बताएगा बाइबल को इस्तेमाल करते हैं या नहीं है, क्योंकि उसमें मेल हो जाते हैं, वो कई पन्ना मतलब टेढ़े मोड़े हो जाते हैं और पुराने हो जाते हैं. यदि वो बाइबल जैसे के जैसे नया लग रहा है, उसका मतलब आप उस बाइबल को इस्तेमाल नहीं कर रहे हो. हालेलुया हालेलुया. எல்லாரது ரோம சௌக்கி அவசியம் உண்டு. நம்மள பிரச்சனைக்கு பரிகாரம் வேணும். പക്ഷേ ദൈവവചനം വായിക്കാൻ ആർക്കും സമയമില്ല. സഭയിൽ നമുക്ക് സമസ്യക്ക് ഹൽ ചായേ ചങ്ങായി ചായേ ചുക്കാര ചായേ ബൾക്കി ബൈബിൾ പഠിക്കാൻ കിസി കേ പാസ് ടൈം നഹീ ഹോതേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ രണ്ട് കാര്യമാണ് ഒരു ദൈവവചനം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ജബ് ഹം ബൈബിൾ പഠത്തേ ഹൈ ഉസ് സമയേ മഹത്വപൂർണ്ണ ദോ ബാത് ഏക് വിശ്വാസി കേ ജീവിതത്തിൽ ഹോതേ ഹൈ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ വചനപ്രകാരമാണ്. यदि आप चुने हुए लोग हैं तो परमेश्वर आपसे बातचीत करता है, तो इस बाइबल के जरिए ही, इस वचन के जरिए ही आपसे बातचीत करेगा. और നിർബന്ധമായിട്ട് നിങ്ങൾ ദൈവവചനം വായിക്കണം. इसलिए मैं ये आपसे आपको सलाह देता हूं, जरूर आप बाइबल पढ़ें. हालेलुया हालेलुया. प्रेज द लॉर्ड. हालेलुया. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ബുലായവേ അനേകർ, ചുനേ വേ കം. ആരാണ് നമ്മെ വിളിച്ചത്? കോൺ ഹേ ഹമേ ബുലായ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ നമ്മുടെ എഞ്ചിനീയർ ആയി ചിലർ വിളിച്ചത്, ചിലരെ വിളിച്ചത് ഡോക്ടേഴ്സ് ആയിരിക്കാം, ചിലരെ വിളിച്ചത് ചില പാസ്റ്റേഴ്സ് ആയിരിക്കാം, ചിലരെ വിളിച്ചത് ചില സംഘടനയായിരിക്കാം. നമ്മളെ വിളിച്ചത് യേശു ആണെങ്കിൽ യേശുവിനെ പിൻപറ്റിയ ഒരു വ്യക്തിയും നിരാശപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. किसी को बुलाते हैं, किसी को डॉक्टर बुलाते हैं, किसी को पास्टर बुलाते
किसी को किसी संस्था बुलाते हैं, यदि प्रभु यीशु मसीह ने आपको बुलाया तो प्रभु यीशु मसीह आपके जीवन में, हालेलुया प्रेज द लॉर्ड, यीशु कर्ता है इदा, हालेलुया प्रेज द लॉर्ड। മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മണ്ടയിൽ കയറി പോവുകയാണ്, പ്രഭു യേശു മസീഹിനെ തീ ചേരുകൾ ബുലാക്ക് പഹാഡ് ഉപർ ചടരേ, ഹല്ലേലൂയ ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടായി। ആ സമയത്ത് ഏലിയാവും മോശയും യേശുവോടൊപ്പം സംബന്ധിക്കുന്നത് കണ്ട് പത്രോസ് കെട്ടിയെഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു കുടിൽ ഉണ്ടാകട്ടെ, ഓരോരോ കുടിൽ ഉണ്ടാകട്ടെ। ദൈവം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്। മനുഷ്യ കച്ചവടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, പണ്ട് കാലം നടന്ന സംഭവമാണ് അമേരിക്കയില്, ഒരു മാർക്കറ്റില് കുറെ അടിമകളെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്। അവിടെ ധനികരായ വ്യക്തികൾ വന്നിട്ട് ഈ അടിമകളെ എന്ത് ചെയ്യുന്നു, കാശ് കൊടുത്ത് ഹല്ലേലൂയ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ജോലിക്കായിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്। और जो गुलाम बेचने के लिए जो लोगों को उधर खड़े होते हैं, उन लोगों को खरीद कर अपने घर में काम करने के लिए लेकर जाते थे। എന്നാൽ ഒരു സഹോദരനും സഹോദരി ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഹല്ലേലൂയ അവരെ സ്നേഹമുണ്ട്, ഹല്ലേലൂയ ഒരിക്കലും അല്ല അവരെ പിരിയാൻ ആഗ്രഹമില്ല, രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത് നിൽക്കുകയാണ്, അവരെ മാത്രം ആരും എന്ത് ചെയ്തില്ല, കൊണ്ടുപോയില്ല। അവരെ ജോലി ചെയ്ത് ജോലി ചെയ്ത് വേണ്ടത്ര ആഹാരം ലഭിക്കാതെ അവരെ കവളകളെല്ലാം ഒട്ടി വളരെ മെലിഞ്ഞ് വല്ലാത്ത ശോചനീയ അവസ്ഥയിൽ ആയിരിക്കുകയാണ്। അവര് പരസ്പരം പറഞ്ഞു, ഹല്ലേലൂയ നമ്മൾ രണ്ടുപേരും രണ്ട് ഫാമിലിയാണ് കൊണ്ടുപോകുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല। വളരെ കരഞ്ഞ് വിഷമത്തോടെ ആയിരിക്കുമ്പോൾ ഇതാ അവിടെ ഒരു ദരിദ്ര വ്യക്തി കടന്നു വരികയാണ്। അദ്ദേഹം കടന്നു വന്നിട്ട് ഒരുപാട് സമയം നോക്കിയിട്ട് അനേകം അടിമകളെ നോക്കിയിട്ട് ഏറ്റവും വലിയ രണ്ടുപേർ നിൽക്കുന്നത് കണ്ടു। അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരെ കച്ചവടക്കാരന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ അടിമകൾക്ക് എന്താ വില എന്ന് ചോദിച്ചു। ഈ രണ്ടുപേരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി, ഇവർക്ക് അതുണ്ട്, ഇവർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യും, ഇവർക്ക് ഉറക്കം ഇല്ല, ഒരു ക്ഷീണമില്ലാത്ത വ്യക്തികളാണ്, നല്ല ആരോഗ്യമാണ്, എന്ത് ജോലി ചെയ്താലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ തുടങ്ങി।
लड़का लड़की के बारे में तारीफ करना शुरू किया, ये बहुत लंबे समय तक काम करेंगे, इन्होंने इतना सोते नहीं है, कितना भी काम दिला दो इन्होंने थकते भी नहीं है, ऐसे इनके बारे में तारीफ करना शुरू किया. അത്ര വിലക്ക് വാങ്ങി जितना पैसा उन्होंने मांगा, जो मालिक ने मांगा, उतना पैसा देकर उस धनी ने उस लड़का और लड़की को भाई और बहन को खरीद लिया. सत्यकिन क्या आप ध्यान दे रहे हो? हालेलुया. ആ മുഴുവൻ കാശ് കൊടുത്ത് ആ അടിമകളെ ഹല്ലേലൂയ നൽകുന്ന ആ വ്യക്തി വാങ്ങിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണം സഞ്ചരിക്കാം, നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇനി അടിമകളല്ല, നിങ്ങൾ ഇനി മുതൽ സ്വതന്ത്രരാണ്. और बाजार के बाहर लेकर आकर उनसे ये बोला, आप आपका मर्जी से कहीं भी जा सकता है, आप गुलाम नहीं है, आप आजाद है, मर्जी कहीं भी जाओ, मेरे साथ काम नहीं करना, गुलाम नहीं है, आप फ्री हो. प्रेज द लॉर्ड. हालेलुया. എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഈ ലോകത്തിലെ സകല പാപങ്ങൾക്ക് വേണ്ടി ഒരുവനായിട്ട് ഹല്ലേലൂയ ക്രൂശിൽ അല്ലെ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്കായിട്ട് ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തത്. प्रभु यीशु मसीह भी हमारे लिए क्रूस में आखिरी बूंद खून तक बहाकर हमें खरीदा है. एफेसर के लेखन 2 अध्याय 13 वाक्य വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എഫേസ്യർ 2 അധ്യായം 13 വാക്യം. എഫേസ്യർ की पत्री 2 का 13 पढ़ लीजिए. എഫേസ്യർ की पत्री 2 का 13. हालेलुया. प्रेज द लॉर्ड. हालेलुया. हालेलुया. पर अब मसीह यीशु में जो पहले दूर थे मसीह के लहू के द्वारा निकट हो गए हो. हालेलुया. हालेलुया. बोलिए हालेलुया. हालेलुया. നമ്മെ വീണ്ടെടുത്തത് നിസാരമായ ലോകത്തിലുള്ള വേലി പൊന്ന് തുടങ്ങിയ വസ്തുക്കളെ കൊണ്ടല്ല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത്. യേശുവിന്റെ മൂല്യം സോന ചാന്തി दुनियादारी वस्तु से नहीं है, प्रभु यीशु मसीह का बहुमूल्य खून से हमें खरीदा है. ഒന്ന് പത്രോസ് 18 അധ്യായം അതിന്റെ 19 എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞേ. പഹലാ പത്രോസ് ഉസ്കാ വ്യർത്ഥവും പിതൃഭാരമേയുള്ള നിങ്ങളുടെ നടപ്പുകൾ നിങ്ങൾ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. परंपरा से प्रभु यीशु मसीह ने आपको खरीदा है, सिर्फ सोना चांदी ऐसे नाश हुआ वस्तुओं से नहीं है, और प्रभु यीशु मसीह के बहुमूल्य लहू से आपको खरीदा है. क्रिस्तु എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തത്. പ്രഭു യേശു മസീഹ് നിർദോഷ ഹേ ഓ മേമനക നിർദോഷ ഓ നിഷ്കളങ്ക ലഹൂ സേ ഹമേ ഖരീദാ ഹേ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഒന്ന് എന്താണ്? യേശു തിരഞ്ഞെടുത്തതാണ്. ആരാണ് തിരഞ്ഞെടുത്തത്? യേശു കർത്താവാണ് തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ പോയിന്റ്, ഹൗ വാസ് ഹീ സെലക്ടഡ്? എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? യേശുവിന്റെ രക്തം കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. और हमने ये बात हम पढ़ रहे थे, कौन हमें चुना है, हम उसका उत्तर हमको मिला है, प्रभु यीशु मसीह ने हमें चुना है. कैसे? प्रभु यीशु मसीह के लहू से हमें खरीदा है. हालेलुया. हालेलुया. बोलिए बोलिए हालेलुया. Why did you choose it? Praise the Lord. Hallelujah. Because hallelujah, God chooses us to be His beloved children. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. പവിത്ര ശാസ്ത്രമേ യേ വചൻ പൂരാ ഹോ ജോ മേരി
मोदी वाद वाई तरह।
कई कई लोग इधर आते ही नींद शुरू हो जाते हैं, मुंह खोलकर वासी शुरू हो जाता है। जो सोने होते हैं वो लोग ये करना चाहिए, जाकर मुंह धोकर आकर दोबारा बैठना। ശമുവേൽ അവിടെ കിടന്ന് ഉറങ്ങിയെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി അവനോട് വെളിപ്പെടുത്തില്ലായിരുന്നു. ഇത് ഉറങ്ങേണ്ട സമയമല്ല, എഴുന്നേൽക്കേണ്ട സമയമാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കോവിഡിന്റെ പ്രതികൂലത്താൽ നമ്മൾ എത്രയോ മരണങ്ങൾ കണ്ടു. അനേകം പേരെ ജെസിബി കൊണ്ട് കുഴിച്ചിട്ട് അവിടെ ബോഡി അവരെ മറവ് ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഗതി
उधर ए लिखा है इसलिए कि जिसने एक चुना हुआ वंश और राजपदधारी याजकों का समाज और पवित्र लोग बोलिए पवित्र लोग बोलिए पवित्र लोग और चुने हुए वंश चुने चुना हुआ वंश चुना हुआ वंश बोलिए एक और बार बोलिए चुना यस अब वी आर नॉट ए नॉर्मल पीपल हम साधारण नहीं है सेलेक्टेड पीपल हम चुने हुए लोग हैं हालेलुया और एक बार एक परमेश्वर का दास उसको मिला हालेलुया
അദ്ദേഹത്തിന് മുമ്പ് പരിചയമില്ല. നിങ്ങളുടെ പാപ സ്വഭാവം നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. ഞാൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, എന്നോട് ആജ്ഞാപിക്കാൻ തക്ക ശക്തിയുള്ള ആരാണെന്ന് ചോദിച്ചു. ലോകത്തിലുള്ള എല്ലാ സേനാധിപന്മാരെക്കാളും ഉയരെയുള്ള വ്യക്തിയാണ് യേശു എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. ആ ദേവദാസൻ ദൈവവചന പ്രകാരമുള്ള അനേക മർമ്മങ്ങൾ വിവരിച്ചു കൊടുത്ത് ഒടുവിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. മനസ്സ് മുഴുവൻ അദ്ദേഹം വൃണപ്പെട്ട് അദ്ദേഹം ഹല്ലേലൂയ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ഞാൻ ചോദിച്ചത് എന്താണ്, നമ്മൾക്ക് വായിച്ചത് എന്താണ്? ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അപ്പോ എന്താണ് ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിൽ ഹല്ലേലൂയ പ്രവൃത്തിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്? ഈ ദേവദാസനെ കണ്ടുമുട്ടി ഹല്ലേലൂയ മനപരിവർത്തനത്തിന് ശേഷം അദ്ദേഹം ഭവനത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ അദ്ദേഹം കേട്ടു. മകനെ, നീ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം ഹല്ലേലൂയ ഞാൻ നിന്നെ പകരം ചെയ്യാതിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്താ, നീ എടുത്ത എല്ലാ സാധനങ്ങളും അതേപോലെ തിരിച്ചുകൊണ്ട് വെക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് കഥകൾ തട്ടുകയാണ്. ഹലോ 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 ഡോർ തുറന്നു. എന്നാൽ ഇദ്ദേഹം ഈ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ നീ ഒരിക്കലും ഈ വാക്ക് കേട്ട് ഈ മനസ്സിനെ കൊണ്ട് തിരിച്ചു വെക്കരുത്. ശൈത്താനെ ഉണ്ട് മൻ കോ ഐസർ പടകായ ഉപര കബീബി
आप मेरे से वापस नहीं करना, उसकी जरूरत ही नहीं है। आप पास्टर बोलने के लिए बात ही कर रहे हो। पास्टर ने जो बोला उसके साथ से आप प्रार्थना भी नहीं करना। ना मित्र तो लक्ष्य हम करने वाले आस्ती होते और तुम्हारे पास इतना संपत्तियां हैं। आप ना मित्र ये लक्ष्य करने वाले मेडिसिन दे रहे थे और इतने लाख रुपया का दवाई भी तुम्हारे पास है। आप उन्हें नहीं उनके बारे में विषम क्यों ना है निन के यंत्र पाप जी जीवी क्या इसलिए तुम किसी चीज का भी टेंशन नहीं लेना। कोई भी पाप कर कर तुम तो आगे जी सकता है। മറ്റേ സൈഡില് യേശുവിന്റെ പരിശുദ്ധാത്മാ വരികയാണ്, മകനെ നിന്റെ പാപ സ്വഭാവം മാറ്റാതെ നിനക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല, നിന്റെ തെറ്റുകളെ നീ മറച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. അദ്ദേഹം ഒരുപാട് സമയം കരഞ്ഞ് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്റെ എല്ലാ പാപ സ്വഭാവങ്ങളും ഉപേക്ഷിക്കുകയാണ്. बहुत देर तक रोते रहा रोते रहा। उसके बाद एक निर्णय लिया, मैं सारे मेरे पाप का स्वभाव को छोड़ देता हूँ, जो कुछ सामान ने चोरी कर कर मेरे घर में लेकर आया वैसे के वैसे सारे मैं वापस करूंगा। अरे गंडोड़ पर दिन तेरे भाई उड़ पड़े यानी कि उनको संभव चुन लिया। हाँ रुविया नी दहिये मार दी है, यार वो आज बोल दीजिए यार बोल दिला। मैं वो ऑफिस ने ऑफिसर ने दरवाजा खोल दिया और घरवाली से ये बोलने लगा, तुम टेंशन नहीं लेना, किसी बात के लिए भी टेंशन नहीं लेना, मैं आत्मा से कर कर मैं मरने वाला नहीं है, ऐसे कोई भी बात नहीं होगा, तुम टेंशन नहीं लेना। प्रेज द लॉर्ड, हालेलुया। सदिक रहो, हालेलुया। आप ध्यान दे रहे हो, पिछले दर्शन रावले आते हैं पूरे ट्रक के लिए मुझे वन मेडिसिन लौट दियो और उसके अगले दिन एक ट्रक भरकर सारे दवाई को लोडिंग किया। ये दिन जाने देव तोड़ पड़ा जो यार अभी किरम ये साधन हम ओलिच्चे बंदे इच्छुक नहीं के दिला ये लार इधर मुन्ने कोड देने जाने दी मंडी ओलिच्चे बो और उसने परमेश्वर के साथ एक वायदा किया, प्रभु जी मैं चोरी चोरी इसको वापस नहीं करना, मैंने सभी के सामने से ही मैं गाड़ी चलाकर सभी के सामने ही ये वापस करूंगा। ये नीति हालांकि पनिशमेंट है किसी भी तरह का सजा मेरे को भुगतने के लिए आए तो भी मैं वो सहने के लिए तैयार हूँ। यीशु का ताव पाने तो बोला था ना प्रभु जी, पर यीशु मसीह ने जैसे मुझसे बोला वैसे ही मैं करने के लिए तैयार हूँ। अधेक भी वंडी ओवर चे और चेक पोस्ट के लिए मोड़ आदर भी आज चेक पोस्ट ले उद्योग से नौकरी मों आई कैसे है ठीक है जाओ 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 वो वंडी उनमें चेक किया थे वंडी करते हुए तो उधर के जो ऑफिसर लोग पूछकर हाजी कैसे ठीक है चलो जी आगे चलो ऐसे कोई भी इनका गाड़ी का चेक भी नहीं किया था। साधारण எல்லா வண்டியும் செக் ചെയ്യின்றது പക്ഷേ இதேதர வண்டி செக் ചെയ്തില്ല ஆமா से कोई भी गाड़ी मिलिट्री एरिया में जाता है सभी को जांच पड़ताल करने के बाद ही अंदर घुसने के देते हैं, बल्कि इनका गाड़ी को कोई भी चेक नहीं किया। हालेलुया हालेलुया प्रेज द लॉर्ड हालेलुया। അദ്ദേഹം പോയി അവസാനത്തെ മെഡിസിനും തിരിച്ച് അതേപോലെ ഗോഡൌൺ നിറഞ്ഞിട്ട് നിറച്ചു വെച്ചതിനു ശേഷം അദ്ദേഹം വെളിയിൽ വന്ന് അത് ആ വാഹനം ഓടിച്ച് തിരിച്ച് വാഹനത്തിലേക്ക് പോയി ഭാര്യ മക്കൾ നോക്കിയപ്പോൾ സന്തോഷത്തോടെ ഒരു മകൻ ഭർത്താവ് घरवाले और बच्चे लोग टेंशन के साथ घर में बैठे थे और क्या हो जाएगा अपने पति खुशी के साथ आनंद के साथ गाड़ी चलाकर अपने घर में पहुंचे। वहां ये कंफ्यूज आई इन रात्रि में कि करने वाले आ रहे हो इप्पो में कि संतोष तो इतना संभव चित थे और पत्नी ने ये सोचने लगी ये क्या हो गया, कल ये रोते रोते टेंशन में था आज हंसते हुए मुस्कुराते हुए ये आ रहे हैं, इसके बाद क्या हुआ है। और ये आते हैं पर ज्ञान धारा कंडुटी तो उन्होंने ये बोला मैं किसी को मिला है। हालेलुया अदर साधारण व्यक्ति है वो, एक साधारण व्यक्ति नहीं है। आदेन मेरे यीशु का नाम उनका नाम पर यीशु मसीह है। यीशु हृदय का शोधन जी तो वो यीशु दिल को परखने वाला परमेश्वर है। पाप स्वभाव ने माती माती यार पूर्णमय का समाधान दे दो और जब हम पाप को कबूल करने के लिए तैयार है हमारे पाप को छोड़ने के लिए तैयार है तो पूर्ण नीति से हम तो शांति से भर देते हैं। अब तो ने पता तने भारी मानो अंगने अंगने आनेंगे ये देवते नमक ओरिमिच सेविकिया वैसे जब पत्नी ने ये बोलने लगी वैसे तो इस परमेश्वर को हम मिलकर आराधना कबूल करेंगे। हालेलुया हालेलुया। अब और हमने सतीकना नाम वाक्य वाक्य वाला ना अब ये दैट देयर हमने कौन सी आयत पढ़ रहे थे ओंद पत्रोस 2 ന്റെ മുമ്പിൽ എന്താ പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി പത്രോസ് 2 में क्या है चुना हुआ वंश। हालेलुया हालेलुया। अब सोएगा क्या सो रहे हो
अरे हैप्पी है क्या आप खुश है खुश है अब कहाँ जा रहे हो कब जा
രാത്രി ഒരു മണിക്കെല്ലാം അത് എഴുതിട്ട് തമ്മി എഴുതിട്ട് എഴുതിട്ട് നല്ല ജോബ് അദ്ദേഹം രാത്രി എന്നോട് रात के समय में उसने मुझे जगाते जगाते ये बोलते थे मैडम उठो उठो प्रार्थना करो न्याम जिंदगी पास में प्रार्थना അങ്ങനെ പറയുന്നതല്ല ബാങ്ക് അടിച്ചിട്ട് പാടി അങ്ങ് പോവാതെ അവരെ ഇവര് ആദ്യം കാണണമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ അതിലേക്ക് കയറി ഞങ്ങളുടെ ബാഗ് അവിടെ വെച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ബാഗ് ഇവിടെ ഇരിക്കട്ടെ ഈ തമ്മി ഇവിടെ ഇരിക്കും കാരണം ഞാൻ ഈ പാത്രയ്ക്ക് ഇഷ്ടമല്ല മലയിലേക്ക് നടന്നു പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ദൈവത്തോട് പറഞ്ഞു ഓ രക്ഷപ്പെട്ടു ഇദ്ദേഹത്തോട് എനിക്ക് പ്രാർത്ഥിക്കപ്പെട്ടു ഞാൻ വീട്ടിലിരിക്കും സന്തോഷം സന്തോഷം രണ്ടു മണി മൂന്ന് മണിയായിട്ട് തിരിച്ചു വരുന്നില്ല എനിക്കാണെങ്കിലും വിശത്തിട്ട് നിക്കാൻ പക്ഷെ ഇവരോട് സംസാരിക്കാൻ എനിക്ക് തമിഴ് അറിയില്ല എങ്ങനെ ആഹാരം ചോദിക്കും ഇദ്ദേഹം വരാതെ ഒരു രക്ഷയില്ല ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി മലയുടെ അത്രയും അന്വേഷിച്ചപ്പോ ഒരു ഭാഗത്ത് മാത്രം പാറ എടുത്ത് നിർത്തിയതും ആണ്ടവരെ താറുകപ്പ എന്ന് പറഞ്ഞു ജപമണി ഞാൻ ചിന്തിച്ച ഈ ആകാശത്തിന് എന്താണ് ഇപ്പൊ തരാൻ പോകുന്നത് ഞാൻ ധൈര്യമാണ് എന്റെ ആ വീട്ടിലേക്ക് തോന്നി അവിടെ പോയാൽ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇദ്ദേഹം പോളി തരാൻ കഴിയാൻ ഭാഷ എനിക്ക്
എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ വെറുതെ പതിയെ നടന്നു പോയി പാസ് അടുത്ത് പോയി ഏ പാസ് ജി തട്ടാൻ വിചാരിച്ചു. തട്ടാൻ വിചാരിച്ചു എനിക്കറിയോ അതാ ഷൗട്ട് ചെയ്താലോ. ഒറ്റ മനപ്പൊരുടെ വസ്ത്രം തളർന്നടയിരുന്നു. അല്പം കഴിഞ്ഞപ്പോ പാസ്റ്റർ എഴുതിയിട്ട് വന്നു. തമ്മിൽ പോകണം ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ ആ വീട്ടിലേക്ക് കടന്നു പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ആ വീട്ടില് അതിന്റെ മുന്നില് ഞങ്ങളുടെ എല്ലാ ഡ്രസ്സും വാഷ് ചെയ്ത് ഉടനെ ഞാൻ ചിന്തിച്ചു ഓ ഈ പാസ്റ്റർ എത്ര വെൽ പ്ലാൻഡ് ആണ്. നമ്മുടെ ഡ്രസ്സൊക്കെ നേരത്തെ വാഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നീടാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അവിടുത്തെ അങ്കിളിന്റെ മാന്റിക്കും ഒരു മകളാണ് ഉള്ളത്. വളരെ സാധുവായ ദാരിദ്ര്യമുള്ള ഒരു ഭവനമായിരുന്നത്. ആ അദ്ദേഹത്തിന് ഒരു ടൈലറാണ്, വല്ലപ്പോഴും മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അവിടുത്തെ ആന്റി ആണെങ്കിൽ ഒരു അവിടുത്തെ സ്കൂളില് ആയി ജോലി ചെയ്യുകയാണ്. അവരുടെ മകള് സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്, നന്നായിട്ട് പഠിക്കുന്ന ശാരി എന്നാണ് വിളിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ വിശന്ന് നിൽക്കാൻ വയ്യ. അവസാനം അവര് മറ്റേ കുഞ്ഞിനെ കൊണ്ടല്ലോ ഹെൽത്തി ഫുഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഉണ്ട ഉരുട്ടി ഓരോരോ ബോളായിട്ട് കൊണ്ടുവച്ചു. ആഹാരത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഭക്ഷിച്ചു. ഞാൻ ഓരോ ഫോണെടുത്ത് ഇങ്ങനെ നോക്കി പാസ്റ്റർ പോകുന്നു വിഗ്രഹം. അന്ന് വൈകിട്ടായപ്പോൾ അവരെന്തറിയുമോ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ മേയറോടും പോയി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ദൈവത്തിൽ ദാസന്മാർ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വീടിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരും വന്ന് ഒരു യോഗത്തിൽ ഈ സഭയിൽ ഇരിക്കുന്ന ആളുകളോളം ഒത്തിരി ഒരു ജനങ്ങൾ നിറഞ്ഞ ഒരു സമൂഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പോകാൻ സമയം അവര് ആ വീട്ടുകാരെ ഞങ്ങളുടെ ഒന്നും ആവശ്യപ്പെട്ടില്ല. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുവാൻ എന്റെ കർത്താവ് മതിയാകുന്നതാണ്. ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിച്ചു എന്ത് മണ്ഡലമാണ് ഈ കർത്താവ് എന്താണ് പറയുന്നത്. എന്തെങ്കിലും കാശാണെങ്കിൽ അവരെ കൊടുത്ത് സഹായിക്കുന്നതിന് പകരം കർത്താവ് നിങ്ങളെ സഹായിക്കുന്നവരുടെ വളരെ ഫോണിഷ്ട അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, വളരെ വേദന യാതൊരു സൗകര്യം ഇല്ലാതെ ആയിരിക്കുമ്പോൾ ഈ ആ കർത്തദാസൻ പറഞ്ഞ വാക്കുകൾ റെസ്പെക്ട് ചെയ്തു. അവസ്ഥയും ഗുജർ രേ ഹാനെ കെ ലിയെ ഖാന നഹീ ഹൈ അപ്നാ കമരാ നഹീ ഹൈ വോ കമരാ ഭീ ഉൻഹോനെ
किराए पर रह रहे हैं, एक एक दिन आप उन्होंने गुजरने के लिए बहुत मुश्किल से चल रहे हैं, ऐसे हालत में परमेश्वर का दास ने बोला है कोई बात नहीं, परमेश्वर आपको आश देगा। उन्होंने उसको स्वीकार किया। 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഗ്രാമത്തിലൂടെ ഞങ്ങൾ പോകാൻ ഇടയുണ്ടായി। 3 മഹീനെ കെ ബാദ് वही गांव के बीच में से हमको जाना पड़ा। हालेलुया 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 हालेलुया। मैं संदिग्ध ना हूँ क्या? आप ध्यान दे रहे हैं ना? ഇത് പോലെ തന്നെ ഈ പുതുക്കോട്ട ഇത് ഇവരെ ഗ്രാമത്തിലൂടെ ബസ് എത്തിയപ്പോ തമ്പി ഈ കേരളം പറഞ്ഞു ഓ ഗാഡി ജാനേ കൊർക്കമയും ജബ് ജബ് പുതുക്കോട്ട ജോ ഉൻക ഗാവ് കെ പാസ് ആ ഗയാ ഉസ് സമയ പരമേശ്വര ദാസ് നേ മുസ്സേ ബോലാ ഭൈ ഹം ഉതരെ എന്റെ മനസ്സ് പറഞ്ഞു വീണ്ടും പഴയ ആ റൂട്ട് കഴിക്കാൻ വേണ്ടി മൻ ഏകദം ആ ഗയാ ബസ് जो पुराना वो जो लड्डू है वही मिलने वाला है। इवड़े कड़े ने ना खाने कट गया जाओ बस इधर मैं भूखे मर जाऊंगा। हालेलुया 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 हालेलुया। इधर का बीट तो मैं मंडा तो ऐसे ही जिया बोलो ये बेवकूफी क्यों करने लगा ये परमेश्वर दास ने। हालेलुया हालेलुया। अगर तुम कर रहे हो ज्ञान के इलाके में आप ये डर नहीं ला क्या? आपको पता है जब मैंने उधर गया वो घर है ही नहीं उधर। എനിക്ക് വീണ്ടും ടെൻഷൻ ആയി ഈ സാധനം എന്തോ പറ്റി ഈ ഗ്രാമത്തിൽ പണ്ടുള്ള കുടിലുകളൊന്നും ഇപ്പൊ കാണുന്നില്ല। നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത് അറിയാമോ? Hallelujah. Hallelujah. അവിടെ ജയിലിലാണ് ഭരിച്ചിരുന്നത്। അവര് എല്ലാ ഗ്രാമങ്ങളും ഉദ്ധരിക്കുന്നതിന് വേണ്ടി നല്ല പഠിക്കുന്നതുകൊണ്ട് അവരുടെ ഷാനി എന്ന കുഞ്ഞിനെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു। ടെൻഷൻ അദ്ദേഹം ഇറങ്ങിയിട്ട് ആ വീട് ലക്ഷ്യമാക്കി നടന്നു। ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ വീടില്ല, ഇപ്പൊ തന്നെ നമ്മൾ തിരിച്ചു പോകും അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് വിളി അയക്കണം ബാസജി നിങ്ങൾ പോകല്ലേ നിൽക്കൂ നിൽക്കൂ ആ ശാരി ദൂരെ നിന്ന് ഓടി വരിക ഞാൻ പെട്ടെന്ന് ആ പിന്നെ തോളിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഫുഡിന്റെ കാര്യം ഓക്കെ ഓക്കെ ഇന്ന് വൈകിട്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് യാത്ര ചെയ്യാം। ഒന്നും പറയുന്നില്ല അന്ന് വൈകിട്ടായപ്പോഴേക്കും ഹല്ലേലൂയ 10 മണി ആയപ്പോ ഇതാ ഒരു ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾ വന്നിരിക്കുകയാണ്। ഹല്ലേലൂയ പുതിയൊരു കൂട്ടം എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വില്ലേജ്। അതുകൊണ്ട് ഞാൻ വളരെ ഉദ്യോഗം ഇവിടെ നടക്കുന്നത് ഒരു മന്ത്രവാദമോ അതുവഴി ഒരു കെടുപിടികളുമല്ല മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്। അവർക്ക് ദാരിദ്ര്യമായിരുന്നു വീടില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടുകൾ കടന്നു പോയപ്പോൾ ദൈവം അവർക്കൊരു വാതിൽ തുറന്ന് അവർക്ക് ഭവനം കൊടുത്തു നന്മകൾ കൊടുത്തു എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അവർ സ്ഥിര മാനസരുള്ളവരായിരുന്നു। പരമേശ്വരനെ ലഗാ
उनको वो गरीबी के गरीबी से निकल रहे थे, उनको परमेश्वर ने रास्ता खोलकर आश दिया, बरकत दिया, अच्छा घर दिया। सच में ये परमेश्वर के वचन के आधार पर चल रहे हैं, उनका मन परमेश्वर की ओर से है। हालेलुया, हालेलुया। और वीड रुकिए फोन आधा आधा अहंकार किया, उनको जब घर मिला उन्होंने अहंकार नहीं किया। सौगले में वापस जब बोला और देवता ने मान लिया, उनको बरकत मिला, उस समय भी परमेश्वर को बोला नहीं। हालेलुया, हालेलुया। देवता सन्निधि में वाकई किया, परमेश्वर के हजरी में बैठकर सोया नहीं। അവര് കൂടുതൽ ദൈവവചനം വായിക്കുവാനും ദൈവത്തിന്റെ സന്നിധി വിലയപ്പെടുവാനും തയ്യാറായപ്പോൾ അവരിലൂടെ അനേകം പേര് യേശു അറിഞ്ഞു. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയിലുള്ള ഒരു ചില പ്രത്യേകതകൾ. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നത് चोर के समान आ जाऊंगा और तू कदापि ना
जान सकेगा कि मैं किस घड़ी तुझ पर आग पड़ूंगा। हालेलुया 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 हालेलुया। ഒന്നാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. പഹലാ ആയത് മേ യേ ലിഖാ ഹൈ മൈ തരെ കാമോം കോ ജാൻതാ ഹൂം. ജീവനുള്ളവൻ എന്ത് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. തൂ ജീവിത് തോ കഹലാതാ ഹൈ പർ ഹൈ മരാ ഹുവാ. അപ്പോ നമ്മുടെ ഏത് ഒരു ദൈവമേതരാണെങ്കിൽ അവൻ ഈ രഹസ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരറിയുന്നു? ദൈവം അറിയുന്നു. यदि हम परमेश्वर का बच्चा है तो भी गुप्त रीति में हम जो कुछ करते हैं परमेश्वर तो जानता है। ഒരു പക്ഷേ നമ്മുടെ മൊബൈലിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ഒരു ദൈവത്തിന് അനുയോജ്യമല്ലാത്ത ചിന്തകൾ വരെ അവരുടെ ദൈവം അറിയും. ദുഷ്ട പ്രവർത്തികളുടെ കടന്നു പോകുമ്പോഴും ദൈവം ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ പുറകെ വിടുകയാണ്. പ്രവൃത്തി അറിയുന്നു, ഞാൻ കൃത്യമായിട്ട് സഭയിൽ പോവുകയും എന്നെ സപ്പോർട്ട് എല്ലാം ചെയ്യുകയും ദൈവവചനമുള്ള എല്ലാ കോടിനെയും പബ്ലിക്കിനിടയിൽ കാണിക്കുകയും, പക്ഷേ ഹല്ലേലൂയ ദൈവമായിട്ട് അതിൽ ഒരു ബന്ധവുമില്ലാതെ ഞാൻ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം എന്നോട് നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്നാൽ നാലും അഞ്ചും വാക്യങ്ങൾ ഈ സഭയെ കുറിച്ചുള്ള സാക്ഷ്യമാണ്.
और चार और पांच आयतें हैं इस कलीसिया के बारे में गवाही है। हालेलुया हालेलुया। तो दैवत्वत्तिन्टे पैदलाणेंगिल अवर साक्षियुल्ल व्यक्तियायिरिक्कुम। यदि परमेश्वर के बच्चा है तो उसको गवाह होता है। എന്ത് ജോലി ചെയ്താലും ഹല്ലേലൂയ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ട്രാവൽ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ ഹല്ലേലൂയ എവിടേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സാക്ഷ്യം മുഴുവൻ പഠിക്കുവാൻ തക്കവണ്ണം അവരിടയാക്കിയത് നാല് അഞ്ച് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിയേ नाल मुझे बाकी करना है चार और पांच पढ़ने के वक्त में हमको ऐसे लिखने के लिए एक किलो उड़पु मल्ल मावर तक उड़े को सर्दी से लड़ता पर हाँ सर्दी में तेरे यहाँ कुछ ऐसे लोग हैं जिन्होंने अपने अपने वस्त्र अशुद्ध नहीं किए। हालेलुया हालेलुया बोलिए हालेलुया 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 आप उठाकर बोलिए हालेलुया അപ്പുറത്തെ ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും
पिछले दिनों में तुम मेरे खिलाफ जो कुछ किया है मेरे को पता ही है, मैं तुम्हें छोड़ूंगा नहीं है, ऐसे ही मन में है। നമ്മുടെ മനസ്സ് പറയും എത്ര വേഗം ഇദ്ദേഹം എന്റെ അടുത്ത് പോയാ മതിയായിരുന്നു. ഓ അവരെ മൻ ഏ ചാത്തേ രേഖ ഓ ജൽദി ജൽദി മുസേ ദൂര ഹോ ജാതാ അച്ഛാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്നാ ചിന്തിക്കുക, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹല്ലേലൂയാ നമ്മുടെ ആവശ്യങ്ങളിൽ നേരത്തെ വരികയും എല്ലാവരും പോയതിനു ശേഷവും നമ്മുടെ അടുത്ത് നമ്മുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ പ്രതിഫലിച്ചപ്പെടാതെ നമ്മൾ സഹായിക്കുകയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് എന്റെ കൂടെ നടക്കുന്ന വെച്ച് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ മുഴുവൻ കാര്യം അതിനോട് ഷെയർ ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയും. അദ്ദേഹം എന്ത് പറയും? ഹല്ലേലൂയ നിനക്ക് സംഭവിച്ച നല്ലതിന് ഇനിയും നിനക്ക് സംഭവിക്കുന്നു പറയും ഒരിക്കലില്ല. ആ പറയും ഹല്ലേലൂയ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ കെയർ യു, ഐ വിൽ സപ്പോർട്ട് യു. എന്നെ നോക്കാനാണെങ്കിലും എന്നെ നിയന്ത്രിക്കാൻ
लेने के लिए प्रभु यीशु मसीह बाहर में आएगा।
എഴുതിയിരിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയിൽ നമ്മൾ കേൾക്കട്ടെ. നിങ്ങള് കൃത്യമായിട്ട് ആലയത്തിൽ വരുന്നവണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ്യ. ഈ സഭയോട് ജനതയോട് സംസാരിക്കണം.